ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രിക്ക് വർക്ക് ഇൻ മേസൺറി പഠിച്ചു അല്ലേ അല്ലെങ്കിൽ ബോണ്ട് പഠിച്ചു അല്ലേ ഇനി നമുക്ക് ആ ബോണ്ട് കണക്ഷൻസിൽ വരുമ്പം ഉള്ള കാര്യങ്ങൾ എന്താണ് കണക്ഷൻസ് ആ ബോണ്ട് കണക്ഷൻസിൽ എങ്ങനെയാണ് കൊടുക്കുക ആ കാര്യങ്ങളൊക്കെയാണ് ചെറിയൊരു പോർഷനാണ് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പം എന്താണ് കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ വാൾസ് ഇൻ ഡിഫറെ ഡയറക്ഷൻസ് ആർ യുണൈറ്റഡ് അറ്റ് സെർട്ടൻ പ്ലേസസ് അല്ലെ പല ഡയറക്ഷനും വരുന്ന വോള് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് നമുക്ക് ഒന്നിച്ചു കൂടും അല്ലെ ആ ഒരു സംഭവത്തിന് നമ്മൾ എന്ത് പറയുന്നത് കണക്ഷൻസ് എന്ന് പറയുന്നത് ഇനി കണക്ഷൻസ് എന്ന് പറയുന്നത് രണ്ട് ഫോംസ് ആ ഉള്ളത് ഓക്കെ കണക്ഷൻസ് രണ്ട് ഫോം ഉള്ളത് അതെന്ന് പറയുന്നത് ജംഗ്ഷൻസും ഉണ്ട് അതുപോലെ തന്നെ ക്വെയിൻസും ഉണ്ട് എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഒരു മെയിൻ വോളും പാർട്ടീഷൻ വോളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്തിനാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് പാർട്ടീഷൻ വോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാർട്ടീഷൻ വോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റീരിയർ ആയിട്ടുള്ള വോള് റൂമിന്റെ അകത്ത് വരുന്ന വോൾ ഒക്കെ നമുക്ക് ഒരു തരത്തിലുള്ള പാർട്ടീഷൻ വോൾ ആണെന്ന് പറയാം അപ്പൊ അതായത് പുറത്ത് വരുന്ന വോളും റൂമിന്റെ ഡിവൈഡ് ചെയ്യുന്ന വോളും അതും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്തിനാണ് ജംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ജംഗ്ഷനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം എന്താണ് റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷൻ എന്തായിരിക്കാം റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാല് അവിടെ ഒരു നയന്റി ഡിഗ്രി വരും അല്ലെ ജോയിൻ ചെയ്യുന്ന ഭാഗം ഫിഗർ നോക്കാം ഓക്കെ ഫിഗറിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്താണ് ടി ജങ്ഷനാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ കാണാലോ ഈ വോളും ഈ പാർട്ടീഷൻ വോളും മെയിൻ വോളും തമ്മിൽ ഇവിടെയാണ് ജോയിൻ ചെയ്യുന്നത് അത് ആംഗിൾ നയൻറ്റി ഡിഗ്രിയിലാണ് ഇതൊരു ടി ഷേപ്പിലാണ് കാണിക്കുന്നത് അപ്പം ഇന്ന് എന്താ പറയുക ടി ജംഗ്ഷൻ എന്ന് പറയും ഇത് വൺ ആൻഡ് വൺ ആൻഡ് ഹാഫ് ബ്രിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് എക്സ്റ്റീരിയർ വോളും അതുപോലെ ഇത് ആയിട്ട് ജോയിൻ ചെയ്ത പാർട്ടീഷൻ വോളും നെക്സ്റ്റ് ടൈപ്പാണ് ക്രോസ് ജംഗ്ഷൻ അതും ഒരു റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷൻ ആണ് അല്ലെ ക്രോസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു ഓക്കെ അപ്പൊ അതും നയൻറ്റി ഡിഗ്രിയിലാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നത് ഇതിനെ ക്രോസ് ജംഗ്ഷൻ എന്ന് പറയും അല്ലെങ്കിൽ ഇതിനെ ഇന്റർ സെക്ഷൻ കൂടി പറയും ക്രോസ് ജംഗ്ഷൻ ഓർ ഇന്റർസെക്ഷൻ ഇതൊക്കെ ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷനിൽ വരുന്നതാണ് ടി ജംഗ്ഷനും അല്ലെങ്കിൽ ക്രോസ് ജംഗ്ഷനും ടി ജംഗ്ഷനും ക്രോസ് ജംഗ്ഷനും റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷനിൽ വരുന്നതാണ് ക്രോസ് ജംഗ്ഷൻ പറയുന്ന വേറൊരു പേരാണ് ഇന്റർസെക്ഷൻ സെക്ഷൻ ഓക്കെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ജംഗ്ഷൻ ആണ് സ്വിൻഡ് ജംഗ്ഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ക്വിൻഡ് ബ്രിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ റൈറ്റ് ആംഗിളുടെ അല്ലാത്ത ഒരു ആംഗിളിൽ ബ്രിക്കിന്റെ എഡ്ജസ് ഫോം ചെയ്യുന്നതിനാണ് സ്ക്വിൻഡ് ബ്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ സ്ക്വിൻഡ് ക്വീൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സ്ക്വിൻഡ് ജംഗ്ഷൻ എന്തായിരിക്കാം നയന്റി ഡിഗ്രിയിലല്ലാണ്ട് ജോയിൻ ചെയ്ത് പോവുക നിങ്ങൾക്ക് ഇവിടെ കാണാലോ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളതും ഇന്റേണൽ ആയിട്ടുള്ള വോളും തമ്മിലുള്ള ആംഗിള് നയന്റി ഡിഗ്രി അല്ല ചിരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത്തരം ജംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ക്വിൻഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് ജംഗ്ഷൻ കൊണ്ട് പറയാനുള്ളത് കണക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പെർട്ടിക്കുലർ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ വോൾ യുണൈറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിൻ്റെ കണക്ഷൻ എന്ന് പറയും കണക്ഷൻ രണ്ട് തരത്തിലുണ്ട് ജംഗ്ഷനും ഉണ്ട് ക്വെയിനും ഉണ്ട് ജംഗ്ഷനാണ് നമ്മളെ റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷനും സ്ക്വിൻഡ് ജംഗ്ഷനും റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷനിൽ വരുന്നതാണ് ടി ജംഗ്ഷനും ക്രോസ് ജംഗ്ഷനും ക്രോസ് ജംഗ്ഷൻ്റെ വേറൊരു പേരാണ് ഇന്റർ സ്ക്വിൻഡ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതർ ദാൻ റൈറ്റ് ആംഗിളിൽ അതർ ദാൻ റൈറ്റ് ആംഗിളിൽ ജോയിൻ ചെയ്ത് കിടക്കുന്നതാണ് എന്തെന്ന് സ്ക്വിൻഡ് ജംഗ്ഷൻ തമ്മിൽ മാറി പോവാതെ പഠിക്കാം ഓക്കെ നെക്സ്റ്റ് ആണ് ക്വേന്ന് പറയുന്നത് ക്വേൻ നമ്മൾ എന്തേ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് കോർണറിനെ നൊട്ടേറ്റ് ചെയ്യുന്നതാണ് അല്ലേ അതായത് ഒരു വോള് ഒരു ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ടേൺ ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക എന്ന് പറഞ്ഞത് ഓക്കെ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അത് രണ്ട് ടൈപ്സ് ഉണ്ട് എന്തൊക്കെയായിരിക്കാം റൈറ്റ് ആംഗിൾഡ് ക്വെയിൻ ഓർ സ്ക്വയർ ക്വെയിൻ റൈറ്റ് ആംഗിൾഡ് ക്വെയിൻ ഓർ സ്ക്വയർ ക്വെയിൻ എന്നാണ് പറയുന്നത് നെക്സ്റ്റ് വൺ ആണ് സ്ക്വിൻഡി ക്വെയിൻ അപ്പൊ റൈറ്റ് ആംഗിൾഡ് ക്വൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോണ്ടിങ്ങിന്റെ കേസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് പ്ലാനിൽ ഒരു എൽ ഷേപ്പ് കാണുന്നത് അല്ലേ ജസ്റ്റ് ഒരു വോള് റൈറ്റ് ആംഗിൾ ആയിട്ട് ടേൺ ചെയ്യുന്നതിനാണ് റൈറ്റ് ആംഗിൾഡ് ക്വെയിൻ അല്ലെങ്കിൽ സ്ക്വയർ ക്വെയിൻ എന്നും കൂടി പറയും എന്നാൽ എന്താണ് സ്ക്വിൻഡ് എന്ന് പറയുന്നത് എന്തായാലും അതർ ദാൻ റൈറ്റ് ആംഗിൾ ആയിരിക്കും അല്ലേ അപ്പം ഇവിടെ കാണാം അക്യൂട്ട് സ്ക്വിൻഡ് അതായത് ഈ വോള് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുവാണ് ഓക്കെ ജോയിൻ ചെയ്ത് പോകുന്നതല്ല ഈ വോളിൻ്റെ ജസ്റ്റ് ഡയറക്ഷൻ മാറുവാണ് ഏത് ആംഗിളിൽ നയൻറ്റി ഡിഗ്രിയിൽ കുറവ് ആംഗിൾ ആണെങ്കിൽ അതിന് അക്യൂട്ട് സ്ക്വിൻ്റ് എന്ന് പറയും ഓക്കെ നെക്സ്റ്റ് ടൈപ്പ് എന്തായിരിക്കും ഒബ്വിയസ്ലി ഒപ്റ്റ്യൂസ് സ്ക്വിൻ്റ് ആയിരിക്കും അതെന്താണ് ഈ വോള് ഇങ്ങനെ വരുന്ന ഒരു എക്സ്റ്റീരിയർ വോള് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണ് ഏത് ആംഗിളിൽ നയൻറ്റി ഡിഗ്രി അല്ല അതിനേക്കാളും കൂടുതലാണ് അപ്പോൾ വൺ ട്വന്റി ഡിഗ്രിയിൽ ടേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നയൻറ്റി ഡിഗ്രി എബൌനെ നമ്മൾ എന്ത് പറയും ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും അതുകൊണ്ട് തന്നെ ഇത്തരം സ്ക്വിൻഡിനെ നമ്മൾ ഒപ്റ്റ്യൂസ് എന്നും കൂടി പറയും ഇതാണ് ക്യുവനെ കുറിച്ചും ജംഗ്ഷനെ കുറിച്ചും പറയാനുള്ളത് നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ബ്രിക് മേസൺറി ബ്രിക് മേസൺറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും എങ്ങനെയാ ക്വാളിറ്റി ഓഫ് മോട്ടാറും ക്വാളിറ്റി ഓഫ് ബ്രിക്കും അതുപോലെ തിക്നസ് ഓഫ് ദ മോർട്ടാർ ജോയിന്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു മൂന്നാല് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അത് നോക്കാം ഫസ്റ്റ് വൺ ആണ് ബ്രിക്ക് വർക്ക് വിത്ത് മഡ് മഡ് മഡായിരിക്കും അവിടെ ബൈൻഡിങ് ജോയിന്റ് ആയിട്ട് ഉണ്ടാവുക അപ്പം നമ്മൾ ജോയിന്റ്സ് ഒക്കെ ഫില്ല് ചെയ്യുന്നത് മഡാണ് അവിടെ തിക്നസ് ഓഫ് മോർട്ടാർ എന്ന് പറയുന്നത് ട്വൽവ് എം എം വരെ പാടുള്ളൂ ഇത്തരം വർക്കുകൾ നമ്മൾ ചീപ്പസ്റ്റ് കൺസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ മാക്സിമം ഹൈറ്റ് ബ്രിക്ക് വർക്ക് വിത്ത് മഡിന്റെ മാക്സിമം ഹൈറ്റ് എപ്പോഴും ഫോർ മീറ്റർ ആയിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടാണ് ഉള്ളത് ഓക്കെ അപ്പൊ ചീപ്പസ്റ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് ബ്രിക്ക് വർക്ക് വിത്ത് മഡ് യൂസ് ചെയ്യാം നെക്സ്റ്റ് ടൈപ്പ് നോക്കാം ബ്രിക്ക് വർക്ക് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് തന്നെ നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ബ്രിക്ക് ആയിരുന്നു അല്ലെ അപ്പൊ ബ്രിക്ക് വർക്കും എന്തായാലും ഹൈ ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ സിമന്റ് ഓർ ലൈം മോട്ടാറാണ് യൂസ് ചെയ്യുന്നത് ബ്രിക്ക് ഒക്കെ ടേബിൾ മൗൾഡഡ് ആയിരിക്കും സ്റ്റാൻഡേർഡ് ഷേപ്പ് ആയിരിക്കും ബേൺഡ് ഇൻ കിന്നായിരിക്കും അപ്പൊ ഹൈ ക്വാളിറ്റി ബ്രിക്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ തിക്നസ് എന്ന് പറഞ്ഞാലോ ഒരിക്കലും ടെൻ എം എമ്മിനെക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല മോർട്ടാർ ജോയിന്റിന്റെ തിക്നെസ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിന് ടെൻ എം എമ്മിനെക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സ്ഥിരമായി ചോദിക്കുന്ന ആണ് ഓക്കെ അടുത്തത് ബ്രിക്ക് വർക്ക് സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാലോ ബ്രിക്സ് ടേബിൾ മോൾഡഡ് അല്ല ഗ്രൗണ്ട് മോൾഡഡ് ആണ് പക്ഷെ ബേണ്ടിൻ കിന്നാണ് ചെറിയ ചെറിയ ഹെയർ ക്രാക്സും എഡ്ജസ് ഒക്കെ കുറച്ചൊക്കെ ഷാർപ്പ് കുറവും യൂണിഫോമൊന്നും അയക്കണമെന്നില്ല ഓക്കെ കുറച്ചൊരു ഡിസ്ട്രോഷൻ ഒക്കെ സംഭവിക്കും ഇനിയോ ബ്രിക്ക് വർക്ക് ഈസ് പ്രൊവൈഡ് വിത്ത് എ കോട്ട് ഓഫ് പ്ലാസ്റ്റർ ബ്രിക്ക് വർക്കിൽ മാത്രം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല ഒരു പ്ലാസ്റ്റിങ് വർക്കും കൂടി അവിടെ കൊടുക്കണം ഓക്കെ അത്തരം വർക്കിനെയാണ് നമ്മൾ ബ്രിക്ക് വർക്ക് സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് തിക്നസ് ഓഫ് മോട്ടാർ ജോയിന്റ് അവിടെ ട്വൽവ് എം എം വരെ ആവാം ലാസ്റ്റ് ടൈപ്പ് ആണ് ബ്രിക്ക് വർക്ക് തേർഡ് ക്ലാസ് അത് പറഞ്ഞാൽ തീരെ ക്വാളിറ്റി ഇല്ലാത്ത ബ്രിക്ക് ബ്രിക്ക് ബേണ്ടിൻ ക്ലാമ്പാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ സർഫസ് ഒക്കെ റഫ് ആയിരിക്കും ഇറഗുലർ ആയിരിക്കും അതുപോലെ ഡിസ്റ്റോർട്ടഡ് എഡ്ജസ് ആയിരിക്കും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത വർക്ക് അതുപോലെ ടെമ്പററി സ്ട്രക്ചേഴ്സിന് നമുക്ക് താൽക്കാലികമായിട്ട് യൂസ് ചെയ്യാനാണ് ബ്രിക്ക് വർക്ക് തേർഡ് ക്ലാസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഹെവി റെയിൻഫോൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇത് യൂസ് ചെയ്യാനും പാടില്ല ഓക്കെ ഇത്രയാണ് ബ്രിക്കിൻ്റെ ബോണ്ടും അതുപോലെ തന്നെ ബ്രിക്ക് വർക്കിൻ്റെ ടൈപ്സിനെ കുറിച്ചും പറയാനുള്ളത് ഓക്കെ ഇതോടെ നമുക്ക് ബ്രിക്ക് മേസനറിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഓക്കെ